So today, dear students, in this class, we can learn about reaction intermediates. In the last class, we were discussing about different types of electron displacement mechanisms taking place in chemical reactions. And today, let us learn about intermediates which are formed in reactions. They are very short-lived. They ultimately rearrange to the products. But let us see what are the reaction intermediates. One reaction intermediate is carbocations. Carbocations. Let us discuss about carbocations. Carbocation is a species where a carbon atom bonds to three other carbon atoms and has a positive charge. Carbocations are electron deficient species and therefore very reactive and unstable. Anything which donates electron density to the electron deficient center will help to stabilize them. I told you that reaction intermediates do not live very long, so it is not possible to isolate carbocations and store unless very special methods are adopted. Actually, their formation and existence for very short periods have been established by sophisticated techniques like spectroscopy. So it's very difficult to isolate them, ma'am. And it is a cationic reaction intermediate species that has a carbon that bears a positive charge and is two electrons short for completing its octet. ഇത് കാർബോകാറ്റിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ലിവ്ഡ് ആയിട്ട് വളരെ കുറച്ച് നേരം മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്പീഷീസ് ആണ്. എന്തുകൊണ്ട് അത് അങ്ങനെ കുറച്ച് നേരം എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അതിനൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജിനെ മാറ്റി അത് എന്താ പറയുക ന്യൂട്രൽ ആവാനുള്ള ശ്രമം എപ്പോഴും ഉണ്ടാവും. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ട്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെൻറ്റേഴ്സ് ഉണ്ട് അതിൽ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആറ്റംസോ മോളിക്യൂൾസോ ആയിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി റിയാക്റ്റീവ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കെമിക്കൽ റിയാക്ഷൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സ്പീഷീസ് ആണ്. ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആറ്റംസോ മോളിക്യൂൾസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് പെട്ടെന്ന് തന്നെ പ്രോഡക്ട്സിലേക്ക് എത്തിച്ചേരും. എക്സാമ്പിൾസ് ഫോർ കാർബോകാറ്റിയോൺസ് ഏതൊക്കെയാണ് നോക്കാവുന്നതാണ്. അതിനു മുമ്പേ അതിൻ്റെ നമുക്കൊന്ന് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് പഠിക്കാം. കാർബോകാറ്റിയോൺ ഇസ് ആൻ അയൺ വിത്ത് എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം. എമോങ് ദി സിംപ്ലസ്റ്റ് എക്സാമ്പിൾസ് ആർ CH3+ അയോൺ. CH3+ അയോണിനെ മീഥേൽ കാർബോകാറ്റിയോൺ എന്നാണ് വിളിക്കുക, മെത്തീനിയം അയോൺ എന്നും വിളിക്കാം, കാർബോണിയം അയോൺ എന്നും വിളിക്കും ഇതിൻ്റെ പേര്. അപ്പം മീഥേൽ കാർബോണിയം അയോണിന് വിളിക്കാവുന്നതാണ്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇസ് ഫോം ഡ്യൂ ടു ഹെട്രോളിറ്റിക് ബോണ്ട് ക്ലീവേജ്. ഹെട്രോളിറ്റിക് ബോണ്ട് ഫിഷൻ ആണ് ഇത് ഉണ്ടാവാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സ്ട്രക്ചറലി ട്രൈവാലന്റ് കോമ്പൗണ്ട്. ഇറ്റ് ഇസ് എ ട്രൈവാലന്റ് കോമ്പൗണ്ട്, വാലൻസി 3 ആയിരിക്കും. ഇറ്റ് ഹാസ് MT p ഓർബിറ്റൽ. ഒരു പി ഓർബിറ്റൽ അതിൻ്റെ MT ആയിരിക്കും. അപ്പം അതിലേക്ക് ഇലക്ട്രോൺ പെയറിന് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. ഇറ്റ് ഹാസ് SP2 ഹൈബ്രിഡൈസേഷൻ. SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. 3 σ bonds ഉള്ളവരെ ഹൈബ്രിഡൈസേഷൻ എപ്പോഴും SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ട്രൈവാലന്റ് ആ നേരത്തെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് SP2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇറ്റ് ഹാസ് ബോണ്ട് ആംഗിൾ 120 degree ആൻഡ് ഇറ്റ് ഹാസ് ഇലക്ട്രോഫൈൽ കോമ്പൗണ്ട്. ബോണ്ട് ആംഗിൾ SP2 ഹൈബ്രിഡൈസേഷൻ ആണ്, ഓട്ടോമാറ്റിക് ആയിട്ട് 120 degree ആണ് വരിക. ഇലക്ട്രോഫൈൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോഫൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ്. ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെന്റേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ഇലക്ട്രോൺ ലവിങ് ആയിരിക്കും. ഇലക്ട്രോൺ കൂടുതലുള്ളവരുമായിട്ട് അവർ ചേർന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പൊ ഇതിവിടെ കാണിച്ചിട്ടുണ്ട് SP2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് 3 എണ്ണം. ട്രൈവാലൻസി വരുന്നത് ഈ 3 യെല്ലോ കളറിലുള്ള ഓർബിറ്റൽസ് ആണ്. ഇനി ഹൈബ്രിഡൈസേഷന് പങ്കെടുക്കാത്ത ഒരു പി ഓർബിറ്റൽ ഉണ്ട്, വയലറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. അതില് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് അതിന് പോസിറ്റീവ് ചാർജ് വരുന്നത്.
ബോണ്ട് ആംഗിൾ കാണിക്കാൻ വേണ്ടി ഈ യെല്ലോ ഓർബിറ്റൽസ് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള എസ് പി ടു ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ്. Sorry, there's a mistake here. This is angle, bond angle, not angel. Now let us discuss the different types of carbocations. Carbocations can be divided into mainly into three. One is primary carbocations. In a primary carbocation, the carbon which carries the positive charge is only attached to one other alkyl group. അതായത് കാർബോകാറ്റിയോൺ പോസിറ്റീവ് ചാർജാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള കാർബോകാറ്റിയോൺ ഒരേ ഒരു കാർബണായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എന്തായിട്ട് വിളിക്കാവുന്നതാണ്, പ്രൈമറി കാർബോകാറ്റിയോൺസ്. അപ്പൊ ഇതിന്റെ ഈഥൈൽ കാർബോകാറ്റിയോൺ ആണ് ഇതിന്റെ പേര്. മീഥൈൽ കാർബോകാറ്റിയോൺ മുമ്പ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഇതാണ് എന്ത് വരും, പ്രൊപ്പൈൽ കാർബോകാറ്റിയോൺ. മൂന്ന് കാർബൺ ആറ്റംസ് ഉണ്ട്, പക്ഷേ ഈ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഒരു കാർബണായിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് പ്രൈമറി കാർബോകാറ്റിയോൺ ആണ്. അപ്പൊ ഇതിന്റെ പേര് പ്രൊപ്പൈൽ കാർബോകാറ്റിയോൺ. ഇതാണെങ്കിൽ ഐസോപ്രൊപ്പൈൽ, ദിസ് ഇസ് കോൾഡ് ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റിയോൺ. Sorry, this is not isopropyl carbocation. This is a 2-methyl propyl carbocation. 2-methyl, second position le methyl group undu, adonde na 2-methyl propyl carbocation. Now what about but you can see that here this carbon atom is attached to only one carbon atom, so it's an example for primary carbocation. Next is secondary carbocation. In a secondary carbocation, the carbon with the positive charge is attached to two or other alkyl groups which may be the same or different. The secondary carbocation la positive charge ulla carbon vera rendu carbon atoms ayita attach cheyidittundavum. Chalappa same aavum, chalappa same aayittulla alkyl group aavum, chalappa different aayittulla alkyl groups aavum. Adana secondary carbocation. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ ഇതാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ, അത് രണ്ട് കാർബൺ ആറ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെക്കൻഡറി കാർബോകാറ്റിയോൺ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റിയോൺ. ഇവിടെ നോക്കുക, ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ആണ്, അത് രണ്ട് കാർബൺ, ഈ ഒരു കാർബണായിട്ടും ഇപ്പുറത്തുള്ള ഒരു കാർബണായിട്ടും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു സെക്കൻഡറി കാർബോകാറ്റിയോൺ എക്സാമ്പിൾ ആണ്. എന്തുവരും, ഇതിന്റെ പേര് 2-ബ്യൂട്ടൈൽ കാർബോകാറ്റിയോൺ. സെക്കൻഡ് പൊസിഷനിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഈ കാർബോകാറ്റിയോൺ, ഇതാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഈ കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഈ കാർബണോട്ട് ബ്രാഞ്ചിങ്ങും കൂടെ ഉണ്ട്. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇതും സെക്കൻഡറി കാർബോകാറ്റിയോൺ ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വന്നിരിക്കുന്നത്, ആ കാർബൺ രണ്ട് കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നെയിം ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എന്താ പറയാ, നമ്പർ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനത്തെ കാർബോ കാറ്റിയോൺ ആണ് ഇത്. അപ്പൊ ഇതാണ് സെക്കൻഡറി കാർബോകാറ്റിയോൺസ്. നൗ വാട്ട് അബൌട്ട് ടെർഷ്യറി കാർബോകാറ്റിയോൺസ്? ഇൻ എ ടെർഷ്യറി കാർബോകാറ്റിയോൺ, ദ പോസിറ്റീവ് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു 3 ആൽക്കൈൽ ഗ്രൂപ്പ് വിച്ച് മേ ബി എനി കോമ്പിനേഷൻ ഓഫ് സെയിം ഓർ ഡിഫറെന്റ്. അതായത് മൂന്ന് കാർബൺ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ മൂന്ന് കാർബൺസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ടെർഷ്യറി കാർബോകാറ്റിയോൺ എന്ന് വിളിക്കാം. ഇതാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ. ഇവിടെ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂന്ന് കാർബൺ ആറ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇതൊരു ടെർഷ്യറി കാർബോകാറ്റിയോൺ ആണ്. ഇതിന്റെ പേര് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോകാറ്റിയോൺ. ഇത് നോക്കിക്കേ, ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ മൂന്ന് കാർബൺ ആറ്റംസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതും പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഇതുപോലെ മൂന്ന് കാർബൺ ായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു വിഭാഗം നമുക്ക് പറയാവുന്നതാണ് ആരോമാറ്റിക് കാർബോകാറ്റിയോൺസ്. ആരോമാറ്റിക് കാർബോകാറ്റിയോൺസിൽ ഒരു ആരോമാറ്റിക് റിംഗ് ഉണ്ടാവും.
അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ബെൻസൈൽ കാർബോക്കാറ്റിയോൺ ആണ്. ബെൻസൈൽ കാർബോക്കാറ്റിയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ കൂടെ ഒരു സി എച്ച് ടു ഗ്രൂപ്പ് ഉണ്ട്. ഇത് ഇവിടെ സി എച്ച് ടു ആണ്, സി എച്ച് ടു പ്ലസ് ബെൻസീൻ റിംഗ്, അപ്പൊ സി സിക്സ് എച്ച് ഫൈവ് വരും, പിന്നെ സി എച്ച് ടു പ്ലസ്. അതിനെയാണ് നമ്മൾ ബെൻസൈൽ കാർബോക്കാറ്റിയോൺ. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ആരോമാറ്റിക് കാർബോക്കാറ്റിയോൺ. അത് ഏത് വിഭാഗത്തിൽ വരും? ഇതൊരു പ്രൈമറി കാർബോക്കാറ്റിയോൺ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള കാർബൺ ഇതാണ്, അത് ഒരു കാർബൺ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. Now let us discuss how carbocations are formed. First example is solvolysis, or it's also called ionization reaction. Carbocations are formed by the heterolytic cleavage of covalent bonds in which carbon is connected to an atom or group more electronegative than itself. During heterolysis, the more electronegative atom departs carrying both the bonding electrons, leaving behind a species which is a carbon carrying a positive charge. Example is ionization of an alkyl halide in polar solvents, which yields alkyl cation. അപ്പൊ ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് ആർ ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലജൻ ആറ്റം ആണ്. ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്, എട്രോളിറ്റിക് ബോണ്ട് ഫിഷൻ ആണ് നടക്കുക. എട്രോളിറ്റിക് ബോണ്ട് ഫിഷനിൽ കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ് എന്ന് പറഞ്ഞ ആറ്റം ഈ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺസിനെയും കൂടെ കൊണ്ടുപോകും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ഇലക്ട്രോൺസിനെ എക്സ് കൂടെ കൊണ്ടുപോകും, അതുകൊണ്ട് എക്സിന് ഒരു നെഗറ്റീവ് ചാർജ് വരും, പക്ഷെ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെട്ട ആറിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇതൊരു കാർബോക്കാറ്റിയോൺ ആയിട്ട് മാറി. ഇതിനെ നമുക്ക് എസ് എൻ വൺ റിയാക്ഷൻസ് എന്ന് വിളിക്കാവുന്നതാണ്. അത് പിന്നീട് വരുന്നുണ്ട്, പഠിക്കുമ്പോ മനസ്സിലായിക്കോളും. വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കേ. ടെർഷ്യറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണ് ഇത്. അപ്പൊ ഇവിടുത്തെ ക്ലോറിൻ ആറ്റം ബ്രേക്ക് ചെയ്ത് പോകുമ്പോ ക്ലോറിന് നെഗറ്റീവ് ചാർജും വരും, കാർബണ് പോസിറ്റീവ് ചാർജും വരും. അപ്പൊ ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്കാറ്റിയോൺ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. An example. Okay. Next is the protonation. Protonation of alkenes. An acid base is an acid base reaction. Protonation of the alkene to generate the more stable carbocation. Carbocation. Okay. നോക്കുക, ഇവിടെ ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇതെന്താ, എഥിലീൻ ആണ്. എഥിലീൻ എന്ന് പറഞ്ഞ മോളിക്യൂളിന്റെ കൂടെ ഒരു ഹൈഡ്രജൻ ബ്രോമൈഡ് റിയാക്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിലെ ഒരു കാർബണിലേക്ക് ഈ ഹൈഡ്രജനെ അബ്സ്ട്രാക്ട് ചെയ്യും. ഈ കാർബണിലേക്കാണ് ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാർബൺ എന്താവും, മൂന്ന് ഹൈഡ്രജനുള്ള കാർബൺ ആവും. അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോ അപ്പൊ ഈ രണ്ട് ഈ ഡബിൾ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺസും ഈ കാർബണിലേക്ക് പോകുന്നത് കാരണം ഈ കാർബണിന് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ആ പോസിറ്റീവ് ചാർജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ബി ആർ മൈനസ്. ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോ ഹൈഡ്രജൻ പോസിറ്റീവ് ആയി, ബി ആർ നെഗറ്റീവുമായി, അതിവിടെ കാണിച്ചിട്ടുണ്ട്, ബി ആർ മൈനസ്. അപ്പൊ നോക്കുക, പുതിയൊരു കാർബോക്കാറ്റോൺ ഉണ്ടായി. അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോട്ടോണേഷൻ. പ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ എച്ച് പ്ലസ് അയോണിന്റെ കാർബണും തമ്മിലുള്ള റിയാക്ഷൻ കൊണ്ടുണ്ടായ പുതിയ കാർബോക്കാറ്റിയോൺ ആണ്. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുന്നത് പ്രോട്ടോണേഷൻ. പ്രോട്ടോണേഷൻ ഓഫ് ആൽക്കീൻസ് ആണ് സാധാരണയായിട്ട് വരിക. കാർബണൈൽ കോമ്പൗണ്ട്സും ഇതുപോലെ പ്രോട്ടോണേഷൻ നടക്കാവുന്നതാണ്. നൈട്രൈൽസും പ്രോട്ടോണേഷൻ നടക്കാവുന്നതാണ്. ഇത് ശരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മാർക്കോണിക്കോഫ്സ് അഡീഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതാണ്. മാർക്കോണിക്കോഫ്സ് അഡീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത്. അതായത് ഹൈഡ്രജൻ ബോംബായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എച്ച് പ്ലസ് അയോൺ ഒരു കാർബണിലേക്ക് പോകും. അപ്പൊ സെക്കൻഡ് കാർബണിന് ഇലക്ട്രോൺസിന്റെ കുറവുണ്ടാവും, അത് പോസിറ്റീവ് ചാർജ് ആവുന്നതാണ്. അപ്പൊ ഇതൊരു എന്താ പറയുക, ഈഥൈൽ കാർബോക്കാറ്റിയോൺ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈഥൈൽ കാർബോക്കാറ്റിയോൺ. Now let us discuss the stability of carbocations. കാർബോക്കാറ്റിയോണിന്റെ സ്റ്റെബിലിറ്റി, സ്റ്റെബിലിറ്റിനെ കുറിച്ച് പറയുമ്പോ കാർബോക്കാറ്റിയോണിന്റെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റെബിലിറ്റി ഓഫ് എ കാർബോക്കാറ്റിയോൺ ഡിപ്പെൻഡ്സ് കൺസിഡറബിളി ഓൺ സ്ട്രക്ചർ. എനി സ്ട്രക്ചറൽ ഫാക്ടർ ദാറ്റ് ടെൻഡ്സ് ടു ഡിസ്പേഴ്സ് ദ പോസിറ്റീവ് ചാർജ് ഓൺ ദി കാർബൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ഓവർ ദ റെസ്റ്റ് ഓഫ് ദ മോളിക്യൂൾസ് ടെൻഡ്സ് ടു സ്റ്റെബിലൈസ് ദ കാർബോക്കാറ്റിയോൺ. വെറസ് എനി ഫാക്ടർ ദാറ്റ് ടെൻഡ്സ് ടു ഇന്റൻസിഫൈ ദ പോസിറ്റീവ് ചാർജ് ഓൺ ദ കാർബൺ ടെൻഡ്സ് ടു destabilize the carbocation.
For example, the presence of electron donating groups attached to the positively charged carbon tends to decrease the positive charge on the carbon and disperse it, and thereby tends to stabilize the carbocation. The presence of electron attracting groups tends to intensify the positive charge on the carbon and tends to destabilize the carbocation. Dispersal of the positive charge on the carbon may be possible through resonance or delocalization of electrons in a carbocation. The order of stability of simple alkyl carbocations is found to be tertiary greater than secondary greater than primary. ഇത് വളരെ സിമ്പിളായിട്ട് പറയാവുന്നതാണ്. ഈ കാർബോക്കാറ്റയോണിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം വരുമ്പോൾ കാർബോക്കാറ്റയോൺസിനൊക്കെ പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ എങ്ങനത്തെ ഗ്രൂപ്പ്സ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കണേ നോക്കുക. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കുറയും. അതിന്റെ നെറ്റ് എഫക്ട് കുറവായിരിക്കും. ഇലക്ട്രോണെ ഈ ഗ്രൂപ്പ്സ് ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മീഥൈൽ ഗ്രൂപ്പ് ഒക്കെ അങ്ങനത്തെ ഗ്രൂപ്പാണ്, ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജ് ഇത്രയ്ക്ക് ഫീൽ ചെയ്യില്ല, വളരെ കുറവ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പൊ നമുക്കറിയാവുന്നതാണ് ചാർജ് ഉള്ള സ്പീഷീസ് ആണ് അൺസ്റ്റേബിൾ, ചാർജ് ഇല്ലാത്തവരാണ് കൂടുതൽ സ്റ്റേബിൾ. അപ്പൊ ചാർജ് കുറഞ്ഞു പോകുന്നത് കാരണം നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും. അങ്ങനത്തെ കാർബോക്കാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് വരുന്നതിന് പകരം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് വരാം. ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്സ് ആണ് ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് എങ്കിൽ എന്ത് സംഭവിക്കുക? ഈ ഈ കാർബണിലുള്ള ഇലക്ട്രോൺ ഒന്നും കൂടി വലിച്ചുകൊണ്ട് പോകും. അപ്പൊ പോസിറ്റീവ് ചാർജ് കൂടി വരും. അപ്പൊ എന്താ പറയാ, ഭയങ്കര ഡീസ്റ്റെബിലൈസേഷൻ ആയിരിക്കും, ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും അങ്ങനത്തെ കാർബോ കാറ്റയോൺസ് എന്ന് പറയണത്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് മീഥൈൽ ഗ്രൂപ്പ്സ് ഒക്കെ എന്താ പറയാ ഇൻഡക്റ്റീവ് എഫക്ട് കാണിക്കുന്ന ഗ്രൂപ്പ്സ് ആണ്, പ്ലസ് ഇൻഡക്റ്റീവ് എഫക്ട് ആണ് അവർ കാണിക്കുക. പോസിറ്റീവ് ചാർജിനെ കൂടുതൽ അവർ സ്റ്റെബിലൈസ് ചെയ്യും. ഇൻഡക്റ്റീവ് എഫക്ട് കാരണം കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഒഴുകും. ഇവിടെ നോക്കിക്കേ, ഈ ടെർഷ്യറി കാർബോക്കാറ്റയോൺസിന്റെ പ്രത്യേകത എന്താ? മൂന്ന് മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. മൂന്ന് മീഥൈൽ ഗ്രൂപ്പ്സും ഇലക്ട്രോണിനെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കാർബണിന്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജ് വളരെയധികം കുറവാണ് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ മൂന്ന് മീഥൈൽ ഗ്രൂപ്പ്സിന് ഇൻഡക്റ്റീവ് എഫക്ട് കാരണം ഈ ടെർഷ്യറി കാർബോക്കാറ്റിയോൺ, ഇത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്കാറ്റിയോണാണ്, വളരെയധികം സ്റ്റേബിൾ ആണ്. അതുപോലെ ഐസോപ്രൊപ്പൈൽ കാർബോക്കാറ്റിയോൺ ആണ് ഇത്. ഇതിലെ രണ്ട് മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഒരെണ്ണം ഹൈഡ്രജൻ ആണ്. അപ്പൊ രണ്ട് മീഥൈൽ ഗ്രൂപ്പ്സും ഇതുപോലെ ഇൻഡക്റ്റീവ് എഫക്ട് പ്ലസ് ഐ ഇഫക്ട് കാരണം ഇലക്ട്രോണിന് കൊടുത്തോണ്ടിരിക്കും. അപ്പൊ എന്തായിരിക്കും, ഈ കാർബണ് പോസിറ്റീവ് ചാർജ് അത്രയ്ക്ക് ഫീൽ ചെയ്യില്ല, അതുകൊണ്ട് ഇത് സ്റ്റേബിൾ ആണ്. എന്നിരുന്നാലും ടെർഷ്യറി കാർബോക്കാറ്റിയോൺ അത്രയും സ്റ്റേബിൾ അല്ല, ഈ സെക്കൻഡറി കാർബോക്കാറ്റിയോൺ ലെസ് സ്റ്റേബിൾ ആണ്. ഇനി പ്രൈമറി കാർബോക്കാറ്റിയോൺ നോക്കിക്കേ, ഒരു മീഥൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. ഈഥൈൽ കാർബോക്കാറ്റിയോൺ ആണ് ഇത്. അപ്പൊ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഒരു പ്ലസ് ആയി ഇൻഡക്റ്റീവ് എഫക്ട് മാത്രമാണ് ഇവിടെ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനേക്കാളും അൺസ്റ്റേബിൾ ആണ് ഈ കാർബോക്കാറ്റിയോൺ. ഇപ്പൊ സ്റ്റെബിലിറ്റി കൂടുതൽ സെക്കൻഡറി കാർബോക്കാറ്റിയോൺ ആണ്, അതിനുശേഷം പ്രൈമറി. ഏറ്റവും കുറവുള്ളത് മീഥൈൽ കാർബോക്കാറ്റിയോൺ ആണ്. മീഥൈൽ കാർബോക്കാറ്റിയോൺ ഒറ്റ മീഥൈൽ ഗ്രൂപ്പ്സ് ഇല്ല, മൂന്ന് ഹൈഡ്രജൻ ആറ്റംസ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം അൺസ്റ്റേബിൾ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് മോർ സ്റ്റേബിൾ ഇതാണ്, ഇതാണ് ലീസ് സ്റ്റേബിൾ. ദ റീസൺ ഇസ് ദ മീഥൈൽ ഗ്രൂപ്പ്സ് ആർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആൻഡ് ദെർഫോർ സ്റ്റെബിലൈസ് ദി പോസിറ്റീവ് ചാർജ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇൻഡക്റ്റീവ് എഫക്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് തന്നെ അടുത്ത സ്ലൈഡിലും കാണിച്ചിട്ടുണ്ട്. ദി സ്റ്റെബിലിറ്റി ഓഫ് കാർബോക്കാറ്റയോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഡ്യൂ ടു ദർ പ്ലസ് ഐ ഇഫക്ട്. The alkyl groups release electrons to carbon bearing positive charge and thus stabilizes the ion. The order of stability of carbocations is tertiary greater than secondary greater than primary greater than methyl. Already നമ്മൾ പറഞ്ഞതാണ് plus I effect ആണ് കാരണം എന്ന് ഓർത്തു വെക്കുക. സ്റ്റെബിലിറ്റിയുടെ റീസൺ എപ്പോഴും ചോദിക്കും. അപ്പൊ പ്ലസ് ഐ ഇഫക്റ്റ് ആണ് റീസൺ എഴുതാൻ പറ്റണം. അത് ടെർഷ്യറി ബ്യൂട്ടൈൽ കാർബോക്കാറ്റിയോൺ സ്റ്റേബിൾ ദാൻ, മോർ സ്റ്റേബിൾ ദാൻ ഐസോപ്രൊപ്പൈൽ കാർബോക്കാറ്റിയോൺ, മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ കാർബോക്കാറ്റിയോൺ, മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ കാർബോക്കാറ്റിയോൺ. ഇത് മൂന്ന് മീഥൈൽ ഗ്രൂപ്പ്സിന്റെ
പ്ലസ് ഐ ഇൻഡക്റ്റീവ് എഫക്റ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ രണ്ട് മീഥൽ ഗ്രൂപ്പ്സിന്റെ പ്ലസ് ഐ ഇഫക്റ്റ് കാരണമാണ്. ഇവിടെ ആണെങ്കിൽ ഒരു മീഥൽ ഗ്രൂപ്പ്സിന്റെ പ്ലസ് ഐ ഇഫക്റ്റ് കാരണമാണ്. ഇവിടെയാണെങ്കിൽ ഒറ്റ മീഥൽ ഗ്രൂപ്പ്സ് ഇല്ലാത്തതിന്റെ കുറവ് കൊണ്ടാണ് അത് ലീസ് സ്റ്റേബിൾ ആയത്. കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റിയുടെ റീസൺ ചോദിക്കുമ്പോൾ രണ്ട് ആൻസർ ഉണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ് എഫക്റ്റും രണ്ടാമത്തത് ഹൈപ്പർ കോൺജുഗേറ്റീവ് എഫക്റ്റുമാണ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറഞ്ഞ എഫക്റ്റ് രണ്ട് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റും പഠിച്ചതാണ്, ഹൈപ്പർ കോൺജുഗേഷനും പഠിച്ചതാണ്. ഇവിടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. എന്നാലും എങ്ങനെയാണ് കാർബോകാറ്റയോൺസിൽ ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. The positive charge in a carbocation is sp2 hybridized and has a vacant unhybridized p orbital. This makes sigma p hyperconjugation possible. The greater the number of alpha hydrogens attached to the positive carbon, the greater will be the number of hyperconjugative contributing structures and greater will be the stabilization of the carbocation. For carbocations, the number of alpha hydrogens and hence the number of hyperconjugative structures decreases in the order tertiary greater than secondary greater than primary greater than methyl carbocation. So the order of stabilization through hyperconjugation would also decrease in the same order. So when considering the stability in terms of inductive effect and from the hyperconjugative effect, the stability order is tertiary butyl carbocation greater than isopropyl carbocation greater than ethyl carbocation greater than methyl carbocation. Carbocations have an electron deficient carbon. The empty p orbital of this sp2 carbon can overlap with the sigma orbital of the CH bond of the adjacent alkyl group or the alpha carbon hydrogen bond. This overlap permits individual electrons to L bind together three nucleus, two carbon and one hydrogen. The positive charge thus get dispersed over large volume of space and stabilized. വളരെ സിമ്പിൾ ആണ്. ഇതൊരു ഈഥൈൽ കാർബോകാറ്റയോൺ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജ് വീക്കൻഡ് ആണ്, പി ഓർബിറ്റൽ വീക്കൻഡ് ആണ്. അതും ഈ സിഗ്മ ബോണ്ട് കാർബൺ ഹൈഡ്രജൻ, ഇത് ആൽഫ കാർബൺ ആണ്. ഇത് കാർബണിന്റെ പേരാണ് ആൽഫ കാർബൺ, അതിലുള്ള ഹൈഡ്രജൻസിന്റെ പേരാണ് ആൽഫ ഹൈഡ്രജൻസ്. അപ്പൊ ഈ ആൽഫ കാർബണിൽ ഉള്ള ബോണ്ട്, ഈ ബോണ്ട് പെട്ടെന്ന് ഇവിടെ ഷിഫ്റ്റ് ആവും. സിഗ്മ ബോണ്ട് ഇവിടെ പൈ ബോണ്ടായി മാറും. അടുത്ത സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ പൈ ബോണ്ടായി. അപ്പൊ ഇവിടെ ബോണ്ട് ബ്രേക്കായി, ഇവിടെ ബോണ്ട് ഇല്ല. അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ഹൈപ്പർ കോൺജുഗേഷൻ. അല്ലെങ്കിൽ ബോണ്ട് ഇല്ലാത്തത് കൊണ്ട് അതിനെ നോ ബോണ്ട് റെസൊണൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആയി, ഇവിടെ ഒരു പൈ ബോണ്ട് വന്നു. ഇനി ഇവിടെ ഉണ്ടായ പോസിറ്റീവ് ചാർജ് അങ്ങനെ ഡിസ്പോസ്ഡ് ആയിട്ട് ഈ ഹൈഡ്രജനിലേക്ക് നീങ്ങി. ആ പോസിറ്റീവ് ചാർജ് ഈ ഹൈഡ്രജനിലേക്ക് നീങ്ങി. ഇനി ഈ ഹൈഡ്രജന് മാത്രമേ പറ്റുള്ളൂ, ഈ ഹൈഡ്രജന് സാധ്യമാണ്, അതുപോലെ ഈ ഹൈഡ്രജനും ഇത് സാധ്യമാണ്. അപ്പൊ അടുത്ത രണ്ട് സ്ട്രക്ചേഴ്സ് അതാണ്. ഈ ഹൈഡ്രജൻ പോസിറ്റീവ് ചാർജ് ആയി, അതുപോലെ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. അടുത്ത സ്ട്രക്ചറിൽ ഈ ഹൈഡ്രജന് പോസിറ്റീവ് ആയി, അല്ലെങ്കിൽ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഈ കാർബൺ കാർബൺ ബോണ്ട് ഡബിൾ ബോണ്ടായി. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജിനെ നന്നായി സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് വഴി. നന്നായി നമുക്ക് ഒത്തിരി ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്നത് കൊണ്ട് ഇത് ഹൈലി സ്റ്റേബിൾ ആണ്. പക്ഷെ ഇതിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും ആര്, മൂന്ന്. ഈ കാർബണിന് ഇപ്പൊ ഒരു കാർബണായിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. മൂന്ന് കാർബണായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെയും ഒരു കാർബൺ ഉണ്ടായിരുന്നു, ഇവിടെയും ഒരു കാർബൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂന്ന് സ്ട്രക്ചേഴ്സ് മാത്രമല്ല വരയ്ക്കാൻ പറ്റുക. ഇതുപോലെ മൂന്ന് സ്ട്രക്ചേഴ്സ്, മൊത്തം നാലുണ്ട്, നാല് സ്ട്രക്ചേഴ്സ് മാത്രമല്ല വരയ്ക്കാൻ പറ്റുക. ഇവിടെയും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എത്ര സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുമ്പ, ആറ് ആൽഫ ഹൈഡ്രജൻസ് വരും. ആറ് ആൽഫ ഹൈഡ്രജൻസ് വരുമ്പോൾ നമുക്ക് ഏഴ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഇവിടെയും കാർബൺ ഉണ്ട്, ഇവിടെയും ഒരു കാർബൺ, അല്ലെങ്കിൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുമ്പോ, അതിന് മൊത്തത്തിൽ ഒമ്പത് ആൽഫ ഹൈഡ്രജൻസ് വരുമ്പോ, ഒമ്പത് ആൽഫ ഹൈഡ്രജൻസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അപ്പൊ പത്ത് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റുന്ന ടെർഷറി ബ്യൂട്ടൽ കാർബോകാറ്റയോൺ ആയിരിക്കും ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റയോണേക്കാളും കൂടുതൽ സ്റ്റേബിള്.
ഐസോപ്രൊപ്പൈൽ കാർബോകാറ്റോണിന് 7 സ്ട്രക്ചേഴ്സ് ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അത് 4 ഹൈപ്പർ കോൺജുഗേറ്റഡ് സ്ട്രക്ചേഴ്സ് മാത്രം വരയ്ക്കാൻ പറ്റുന്ന ഈഥൈൽ കാർബോകാറ്റോണിനേക്കാളും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ഓർഡർ തന്നെയാണ്, ടെർഷ്യറി കാർബോകാറ്റിയോൺ ഗ്രേറ്റർ ദാൻ സ്റ്റേബിൾ ദാൻ സെക്കൻഡറി കാർബോകാറ്റിയോൺ ഗ്രേറ്റർ സ്റ്റേബിൾ ദാൻ ഈഥൈൽ അല്ലെങ്കിൽ പ്രൈമറി കാർബോകാറ്റിയോൺ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ലൈഡിലുണ്ട്. ദ മോർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ കാർബൺ groups on the carbocation, more is the number of alpha carbon hydrogen sigma bonds and hence more are the possibilities for hyperconjugation which makes the carbocation more stable. The order of stability of the carbocations is tertiary alkyl carbocation more stable greater than secondary alkyl carbocation greater stable than primary alkyl carbocation greater stable than methyl carbocation. This is because this is the positive charge and it is attached to three carbons which have three hydrogen atoms. So there are total 9 hyperconjugal hydrogen atoms. So we have how many structures? 10 hyperconjugated structures for this tertiary butyl carbocation. What about this isopropyl carbocation? This has two alpha carbons. These are the alpha carbons. And it has 6 alpha hydrogens. So we can draw 6 hyperconjugal hydrogens are there. So we can draw 7 hyperconjugated structures. What about this carbocation? This is ethyl carbocation. It has only 1 alpha carbon atom and it has only 3 alpha hydrogens. So we can draw 4 hyperconjugative structures, or there are only 3 hyperconjugable hydrogen atoms. In this methyl carbocation, there are no hyperconjugable hydrogen atoms. So, hyperconjugative structures are not present for methyl carbocation.